കുഴൽക്കിണർ നിർമ്മാണ രംഗത്ത് മികച്ച നേട്ടം കൊയ്ത് മുക്കം നഗരസഭയിലെ മണാശ്ശേരി സ്വദേശി ഷീജ. പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഈ മേഖലയിൽ ആത്മവിശ്വാസവും ദൃഢനിഷ്ഠയും മനക്കരുത്തും തന്നെയാണ് ഷീജയെ വിജയത്തിലെത്തിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1000-ലധികം കുഴൽക്കിണറുകളാണ് ഷീജയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. ജീവിതത്തിൽ നേരിട്ട ഒട്ടേറെ ദുരനുഭവങ്ങളെ ദൃഢനിശ്ചയവും മനക്കരുത്തും കൊണ്ട് കുഴിച്ചുമൂടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായ ഒരു യുവതിയുണ്ട് മുക്കം മണാശ്ശേരിയിൽ. പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന കുഴൽക്കിണർ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞ് വലിയ വിജയം നേടിയിരിക്കുന്നത് മണാശ്ശേരി സ്വദേശിനിയായ ഷീജയാണ്. വിവാഹശേഷം ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ തന്നെയാണ് ഷീജ ഈ കടുപ്പമേറിയ ജോലി ഏറ്റെടുക്കാൻ കാരണമായത്. കുഴൽക്കിണർ നിർമ്മാണ രംഗത്തുള്ള കേരളത്തിലെ ഏക വനിത കൂടിയാണ് ഷീജ. ഫീൽഡിലേക്ക് വരാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഇത് തന്നെയാണ്. ഞാൻ പി ജി ഇതെല്ലാം കഴിഞ്ഞ് കല്യാണ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ നല്ലൊരു ലൈഫിലേക്ക് എത്തിപ്പെടാമെന്നുള്ള സാഹചര്യത്തിലേ വന്നിനി. അതൊരു എന്താ പറയുക, ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറഞ്ഞാച്ചാൽ മതി. അതിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ വണ്ടി ഫീൽഡായ ജെ സി പി, പൊക്ലൈന്, മണൽ, മെറ്റൽ, അങ്ങനെയുണ്ട് എല്ലാ ഫീൽഡും കൂടി എടുത്തിട്ട് ലാസ്റ്റ് ബോർവെല്ലിൻ്റെ ഇതിലേക്ക് തന്നെ എത്തിപ്പെട്ടത്. പിന്നെ ഇതിലങ്ങ് പിടിച്ചു നിന്നതാണ്. 15 വർഷമായി. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീകളായിട്ട് ഇടപഴകുന്ന ഒരു ഫീൽഡല്ല, ജെൻസ് ഫീൽഡാണ്. വണ്ടീൻ്റെ പുറത്ത് വരേക്കെന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും വരാം, കുറച്ച് ത്യാഗം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ ഇതെല്ലാം തമിഴ്നാടാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ കാണുന്ന പണിയല്ല. പിന്നെ നമ്മുടെ ധൈര്യപൂർവ്വം വരാൻ പറ്റി ആർക്ക് വേണേലും വരുന്നതിൽ. ഇന്ന് ഷീജയോടൊപ്പം 10-ലധികം തൊഴിലാളികളുണ്ട് മുക്കത്തും പരിസരത്തുമായി ജോലി ചെയ്യാൻ. കേരളത്തിൻ്റെ പല ഭാഗത്തും ഷീജയുടെ നേതൃത്വത്തിൽ കുഴൽക്കിണർ കുഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജി പഠനത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിച്ചത്. പക്ഷേ പിന്നീടുണ്ടായത് ദുരനുഭവങ്ങൾ മാത്രമായിരുന്നു. ജീവിതത്തിലുണ്ടാവുന്ന തിരിച്ചടികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കരുതെന്നാണ് ഷീജയ്ക്ക് ഓരോ സ്ത്രീകളോടും പറയാനുള്ളത്. ജീവിതാനുഭവങ്ങൾ തിരിച്ചടിയായപ്പോൾ ആത്മഹത്യയ്ക്ക് വരെ ഷീജ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആത്മഹത്യയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും മറ്റുള്ളവർക്ക് ധൈര്യം പകരുകയും ചെയ്യുകയാണ് ഷീജ. 15 വർഷമായി കുഴൽക്കിണർ നിർമ്മിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചതിൻ്റെ ധൈര്യത്തിലാണ് ഷീജ. ഇപ്പോൾ ചെറിയ രീതിയിൽ ആരംഭിച്ച സംരംഭം ഇന്ന് ലാഭകരമായാണ് പ്രവർത്തിക്കുന്നത്. ബാങ്ക് ലോൺ എടുത്താണ് ഈ രംഗത്തേക്ക് പ്രവേശിച്ചത്. തമിഴ്നാട്ടിൽ നിന്നാണ് ആവശ്യമായ മെഷീനുകൾ വാങ്ങുന്നത്. ഇന്ന് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉടമയായി ഷീജ വളർന്നു കഴിഞ്ഞു. 1000-ലധികം കുഴൽക്കിണറുകൾ കുഴിച്ച് പരിചയം സമ്പാദിച്ച ഷീജ ഇന്ന് എവിടെയും ആത്മവിശ്വാസത്തോടെ ജോലി ഏറ്റെടുക്കും. കുഴൽക്കിണർ കുഴിക്കുന്നതിനോടൊപ്പം ജെ സി ബി ഡ്രൈവറായി ഷീജ എത്താറുണ്ട്. സ്വന്തമായൊരു തൊഴിൽ കണ്ടെത്തി ആത്മാർത്ഥമായി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുമെന്ന് ഷീജ ഉറപ്പു പറയുന്നു. ഒപ്പം ജോലി ചെയ്യുന്നവരുടെയും നാട്ടുകാരുടെയും വലിയ പിന്തുണയാണ് മുന്നോട്ട് പോവാൻ ഇവർക്ക് കരുത്ത് നൽകുന്നതെന്നും ഇവർ പറയുന്നു. എല്ലാവരെയും പോരാ, നമ്മുടെ മുക്ക ഏരിയ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഉയർന്ന് കയറിയത് തന്നെ. ഓൾ ഇന്നോള് കേരളം, തമിഴ്നാട്, ഓൾ ഇന്നോൾ ആൾക്കാരുടെയും സപ്പോർട്ടാണ്. അതായത് ബാങ്ക്, പിന്നെ നമ്മുടെ പോലീസ് മേഖല, ഗ്രൗണ്ട് വാട്ടർ മേഖല, അങ്ങനെ വെച്ചിട്ട് എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. രാവും പകലും നമ്മൾ ഒറ്റയ്ക്ക് വണ്ടീൻ്റെ അടുത്ത് നിൽക്കുന്ന വണ്ടി അപകടം പിടിച്ച വണ്ടി തന്നെയാണ്. വിധിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന 100 കണക്കിന് സ്ത്രീകൾക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു നല്ല മാതൃക തന്നെയാണ് ഷീജ. ഇപ്പോൾ ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.